ഉയർന്ന വിജയ സാധ്യത കണക്കിലെടുത്ത് ബി ജെ പി ദേശീയ നേതൃത്വം ഒന്നാകെ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് തൃശൂർ. എന്നാൽ തൃശൂർ എടുക്കാൻ സുരേഷ് ഗോപിക്ക് അനുവാദമില്ലെന്നാണ് യു ഡി എഫ് എൽ ഡി എഫ് ക്യാമ്പുകളുടെ നിലപാട്. തൃശിവപേരൂർ പട്ടണത്തിന്റെ പൊന്നോമന പുത്രൻ ആരാവും? കേരളത്തിന്റെ പ്രതീക്ഷയായ കെ മുരളീധരൻ കടന്നു വരികയാണ്. ശക്തമായ പോരാട്ടം നടക്കുന്ന തൃശ്ശൂരിൽ എല്ലാവരും പ്രതീക്ഷയിൽ തന്നെയാണ്. മൂന്ന് മുന്നണികളും വളരെ പ്രതീക്ഷയിൽ തന്നെയാണ്. പക്ഷേ ആര് തൃശ്ശൂർ നേടും എന്നുള്ള കാര്യത്തിൽ ഇതുവരേക്കും ആർക്കും ഉറപ്പിച്ചൊരു കാര്യം പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂന്ന് മുന്നണികളും കൃത്യമായ അവരുടെ വോട്ടുകൾ പോൾ ചെയ്യിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വോട്ടെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 7 എൽ ഡി എഫിൻ്റെ പക്കലാണ് ഉള്ളത്. പക്ഷേ അതേസമയം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ 7 യു ഡി എഫിന് മേൽക്കൈ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇത്തവണ ബി ജെ പിക്കും നിർണായക ശക്തിയാകാൻ കഴിയും, അല്ലെങ്കിൽ ഈ ഒരു സീറ്റ് നേടാൻ കഴിയുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് അവരും ഉള്ളത്. ആര് വിജയിക്കുമെന്ന കാര്യത്തിൽ തൃശ്ശൂരിൽ പലർക്കും പല അഭിപ്രായമാണ് നിലവിൽ ഉള്ളത്. വൈകിട്ടോടുകൂടി കെ മുരളീധരൻ തൃശ്ശൂരിലെത്തും. സുരേഷ് ഗോപിയും തൃശ്ശൂരിൽ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ പുലർച്ചെയോ തന്നെ എത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. വി എസ് സുനിൽകുമാർ നിലവിൽ ഇവിടെ തന്നെ ഉള്ള ആളാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സ്ഥിരമായി ഇവിടെ ഉണ്ട്. മൂന്ന് പേരും തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ കണക്കുകൾ അല്പം മുൻതൂക്കം നിൽക്കുന്നത് എൽ ഡി എഫിനും യു ഡി എഫിനുമാണ്. പക്ഷേ ബി ജെ പി ഇത്തവണ കഴിഞ്ഞ തവണത്തെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചത് ഇത്തവണ അത് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. എന്തായാലും തൃശ്ശൂരിലെ ആവേശ പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്നുള്ള കാര്യം എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നതാണ്. പല എക്സിറ്റ് പോളുകളും തൃശ്ശൂരിൽ ബി ജെ പിക്ക് വിജയം ഉറപ്പിച്ച് പറയുമ്പോൾ മറ്റു ചിലവ യു ഡി എഫിനും എൽ ഡി എഫിനും ഉറപ്പിച്ച് പറയുന്നു. എന്തായാലും ആര് അവസാന കണക്കുകൂട്ടലുകളിൽ വിജയിക്കുമെന്നുള്ള കാര്യം കാത്തിരുന്ന് കാണാം.